ഇന്ന് നമ്മള് പാചകമായിട്ടല്ല വന്നിരിക്കുന്നത്, അപ്പൊ ഇന്ന് ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. നമ്മൾ ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് വേളിയിലെ SBI എന്ന് വിളിപ്പിച്ച സുരേഷിന്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ആ വീടിനൊരു പ്രത്യേകതയുണ്ട്, കാരണം വീടിന്റെ പേര് കൂടാരം എന്നാണ്. അത് നല്ല ആ പേര് അന്വർത്ഥമായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ അറേഞ്ച്മെന്റ് എല്ലാം. ബോട്ടിലെ ബായി കണിക്കൊന്ന നിറയെ പൊത്തു നിൽക്കുന്നു ഇവിടെ എല്ലാം. എത്ര പന്നി. നമ്മളെ ഇതാ റോഡിലോട്ട് എത്തി, അപ്പൻപിള്ള റോഡാണ്. ആ സൈഡിൽ നിന്ന് തിരിഞ്ഞു പോവുകയാണ് വീട്ടിലോട്ട്. ഒരുപാട് ചെടികളും ഒക്കെ ഉള്ളൊരു വീട്, ശരിക്കും പറയുകയാണെങ്കിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരു വീടും അതുപോലെ മനോഹരമായിട്ടുള്ള ചെടികളും. അപ്പൊ നമുക്കൊന്ന് കാണാൻ പോയല്ലോ. ഇവിടെ എന്തെല്ലാം ചെടികളുണ്ട് നമുക്ക് നോക്കാം. ഇത് നോക്കൂ, നാടൻ ചെമ്പകപ്പൂ, എന്തൊരു വശ്യ സുഗന്ധമാണല്ലേ ഇതിന്. പല വെറൈറ്റി ഉണ്ട്, പിങ്ക് ഷെയ്ഡുണ്ട്, വെള്ളയുണ്ട്, പിന്നെ വേറെ ഒരു കുറച്ചുകൂടെ മെറൂൺ കളർ. എത്ര ഭംഗിയായിരിക്കുന്നല്ലേ തെറ്റിപ്പൂ. അടുത്തതായിട്ട് നമ്മുടെ നാടൻ ചെമ്പരത്തി. വെള്ള റോസ് അല്ലേ? വെള്ള റോസ്. ശരിയാണ്. പല
റിട്ടയർഡ് ലൈഫ് ആയതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് കച്ചയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ പണ്ടേ ഉള്ളൊരു ചെമ്പരത്തി തന്നെ 10-30 വെറൈറ്റി ഉണ്ടായിരുന്നാണ്. എല്ലാം പോയി. ശരിയാണ്, സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തിരിച്ചു പോകാനേ തോന്നുന്നില്ല. അപ്പൊ ഈ ചെടിയിലെയൊക്കെ സംരക്ഷണം, ഈ വളമിടുന്നത് ഇതൊക്കെ എങ്ങനെയാണ്? കണ്ടെത്താനെയാണോ അത് ആരെങ്കിലും സഹായത്തിനുണ്ടോ? ഞങ്ങൾ തന്നെ തന്നെ ചെയ്യുന്നു. അല്ലാതെ കെമിക്കൽ അങ്ങനെയുള്ള തീർച്ചയായിട്ടും വലിയൊരു നല്ല കാര്യമല്ലേ? അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യം. പിന്നെ ബാക്കി എന്തൊക്കെയാണ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയൊക്കെ? ചിലതൊക്കെ കട്ട് ചെയ്ത് നിർത്താനൊക്കെ ദിവസം ഇങ്ങനെ ഓരോ മാസങ്ങളിൽ പ്രൂൺ ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടോ? ചെയ്യാറില്ലാന്ന് മാത്രമേ ഉള്ളൂ, ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇപ്പൊ കട്ട് നിർത്തിയതാണ്. ഒരുപാട് വളർന്നു പോയി. മണിപ്ലാന്റ്, ഒരുപാട് വെറൈറ്റി മണിപ്ലാന്റ് ഉണ്ട്. ഇങ്ങനെ പറഞ്ഞങ്ങ് പോയി ഇതാണ്ട് മറ്റേ റൂഫിന്റെ മംഗലോട്ട് കേറിയിട്ടുണ്ട്. വലിയ അല്ലെ? ഓ ശരി. അപ്പൊ ഇപ്പൊ പലരും ചെറിയ കുപ്പിയില് ഭരണിയിലൊക്കെ ഇങ്ങനെ മണിപ്ലാന്റ് ചെറുതായിട്ട് വെറൈറ്റിണ്ട്. അത് ഓൾ സ്പൈസസ് ആണ്, സർവസുഗന്ധി. നമ്മളെ ബിരിയാണി ഒക്കെ, ബിരിയാണിയിലൊക്കെ ഇടുന്നത് നല്ല മണം വരും. അത് ഉണങ്ങിയ ശേഷമാണ് ഇടുന്നത്. ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്, അതിന്റെ ചെറിയതരം പൂവും വരുന്നുണ്ടല്ലേ. അയ്യോ, ബട്ടർഫ്ലൈ പോലെ തന്നെ ഇരിക്കുന്നത്, എത്ര നല്ല ഭംഗിയുള്ള. ഇതെന്താണ് ഈ ചെടി? സിൽവർ സ്പോട്ട് എന്നാണ് അതിനെ. ഇതെന്താണ് ബിഗോണിയ? ഇത് വേറൊരു വെറൈറ്റിയാണ്. ബിഗോണിയ ഇത് വേറൊരു വെറൈറ്റിയാണ്. ഓഹോ, അത് ശരി. പിന്നെ അത് അതും കെയിൻ ബിഗോണിയുടെ വേറൊരു പൂണ്ടായിരിക്കും. ശരിയാണ്. അപ്പം ബോട്ടണി എം എസ് സി കാരനായതുകൊണ്ടായിരിക്കും അല്ലേ ഇത്രയൊക്കെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നത്? അങ്ങനെയില്ല. കോളിയസിന്റെ പല വെറൈറ്റീസ് ആണ് ഇത്. ഇത് ഈ അങ്ങോട്ടേക്ക് നിൽക്കുന്നതെല്ലാം കോളിയസ് പല വെറൈറ്റിയാണ്. എപ്പോഴും ഒരിക്കലൊന്ന് പൂക്കും, അത്രേ ഉള്ളൂ. കുറെ നാള് കൂടുമ്പോഴേ പൂവുണ്ടാവുള്ളൂ. പൂവ് കുറച്ച് നാള് നിൽക്കും. പിന്നെ അപ്പുറത്തെയാണെന്ന് ജയന്റ് ഇല്ലേ, അത് വലിയ ഒരു വലിയൊരു അതിന്റെ പൂങ്കുലയിലാണ് നിറയെ പൂവായിട്ടുള്ളത്. ഇപ്പൊ പൂവില്ല, അത് ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാവും അത്രേ ഉള്ളൂ. ഫോട്ടോസിന്റെ വേറെ ഒരു വെറൈറ്റിയാണ്. ഓ അത് ശരി. അപ്പൊ എന്റെ ധാരണ ഈ മണിപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നടുക്ക് ഇങ്ങനെ ഡിസൈൻ മാത്രമാണ്. ശരിയോ, ഇത് വളരെ നന്നായിരിക്കണം. ആ കരിങ്കല്ലിലൂടെ ഇങ്ങനെ പടരുന്നത് അതൊരു പ്രത്യേക ഭംഗി തന്നെ അല്ലേ. ശരി, ഞാൻ കട്ടിൽ വേൻ സാറിന് പോട്ടിലാണ് പലപ്പോഴും കണ്ടിരിക്കേണ്ടത്, ഇങ്ങനെ പോട്ടില് ഹാങ്ങിങ് പോട്ടായിട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. അയ്യോ, ഇതെന്ത് ഭംഗിയായിരിക്കുന്നു കട്ടിൽ വൈ. ഇതൊരു ബിഗോണിയുടെ വേറൊരു. ശരി. ഇത് പന, പനയുടെ ഒരുപാട് തരം സ്പീഷീസ് ഉണ്ട് പന. ഇതിൽ തന്നെ വലുതാവുന്നതുണ്ട്. പിന്നെ വലിയ പന വേറെ കുറെ നിപ്പുണ്ട് കാണിച്ചത്. പിന്നെ ഇതിൽ തന്നെ റെഡ് ഇതിന്റെ ഇത് ഇലയുടെ തണ്ട് ചുവപ്പ് കളറിൽ വരുന്നത്. പൂക്കുന്നത് പൂക്കുന്ന വെറൈറ്റി ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരുന്നത്. ആ തൂങ്ങി വരുന്ന, അതെ അതെ അതെ. ഇതും ബിഗോണിയ, ബിഗോണിയ ഇതെല്ലാം ബിഗോണിയ.
പണ്ടൊക്കെ കല്യാണ വീടുകളിലൊക്കെ അലങ്കരിക്കാനൊക്കെ ശരിയാണ്. പണ്ട് ഈ കല്യാണത്തിന്റെ ബൊക്കയിലൊക്കെ ഇടയിലൊക്കെ ഇത് ഇങ്ങനെ വെച്ചേക്കും, ജമന്തി പൂവിന്റെ ഒക്കെ കൂടെ ഇത് ചേർത്ത് വെച്ചേക്കും. അതെ 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 തന്നെ. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്, തൽക്കാലം ഇപ്പൊ വെളിയിലോട്ട്. ഓ അത് ശരി. ഇപ്പൊ ഇൻഡോർ പ്ലാന്റ് നമ്മൾ വെച്ചാല് സൂര്യപ്രകാശത്തിന്റെ അടുത്ത് വെക്കാൻ ഇപ്പൊ നട്ടതേ ഉള്ളു, അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് വെക്കാന്ന് കഴിഞ്ഞ ഇപ്പൊ ഒഴിച്ചു വെച്ചതേ ഉള്ളൂ. ദേവദാരുവാണ്. ഓ ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ള അതല്ലേ ദേവദാരു. ഉണ്ട് പൂവിനൊക്കെ നല്ല പൂവിന് മണമുള്ള കുഞ്ഞു ചെടിയാണിത്. ഇതെല്ലാം എന്ത് ഭംഗിയായിരിക്കും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ. ഇതെല്ലാം മോളുടെ കളക്ഷൻ ആണല്ലേ. ഓ അത് ശരി. ഈ ചെടികളൊക്കെ എന്തൊക്കെയാണ്? ഇത് ഇൻഡോർ പ്ലാന്റ്സിന്റെ വെറൈറ്റീസ് വരുന്നതാണ്. ഓ അത് ശരി. ലക്കി ബാംബു എന്ന് പറയും. ഓ അത് ശരി. ഇപ്പൊ മിക്ക വീടുകളിലും കാണും ഇത്. ഇത് വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടിയാണ്. തെങ്ഷോയും പ്രകാരം എന്നൊക്കെ പറയും. അങ്ങനെ മനോഹരമായിട്ടുള്ള ചെടികളും എല്ലാം കണ്ടു ഞാൻ തിരിച്ചു പോവുകയാണ്. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടെയാണ് തിരിച്ചു പോകുന്നത്. വളരെ അന്വർത്ഥമാണ് ഈ കൂടാരം എന്ന് പറയുന്ന ഒരു വീട്. കാരണം ചെടി കൂടാരം, സ്നേഹ കൂടാരം, സന്തോഷ കൂടാരം, ഹൃദയം നിറഞ്ഞ സന്തോഷം. എനിക്ക് തോന്നുന്നു വന്നതിനേക്കാളും വളരെ ഫ്രഷ് ആയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. കാരണം ഒരിക്കലും മറക്കാൻ ഒക്കില്ല സ്നേഹമാശ്രണമായവരുടെ പെരുമാറ്റം. വീണ്ടും മറ്റൊരു വ്ളോഗുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷപരമായിരിക്കുക, ആരോഗ്യപരമായിട്ടിരിക്കുക. താങ്ക് യു ഓൾ.